ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നിന്നെ അവൻ വാലല്ല തലയാക്കുമെന്ന്. അല്ലോ എന്താക്കുമെന്ന് പറഞ്ഞ, അവൻ വാലല്ല എന്താക്കും, തലയാക്കി മാറ്റും. ആവർത്തന പുസ്തകം 28-ന്റെ 2, 3, 4, 5 വായിക്കുമ്പോ, നീ അകത്തു പോയാൽ അനുഗ്രഹം പ്രാപിക്കും, നീ പുറത്തു പോയാലും അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന ഒരുവൻ നിന്റെ വീട്ടിനകത്ത് കയറിയ അനുഗ്രഹം. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നു, നീ ഒരുവന്റെ വീട്ടിനകത്ത് കയറിയ അനുഗ്രഹം. പക്ഷെ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, നിന്റെ കന്നുകാലികൾ അവരുടെ പേരും പിറപ്പും ആരംഭിച്ചു വരും. ഇന്നും നിന്റെ വീട്ടിനകത്ത് ദാരിദ്ര്യമാണ്, നിന്റെ അടുക്കളക്കകത്തും അമൻ പാത്രത്തിൽ മാവില്ല, ഭരണിയിൽ എണ്ണയില്ല. പക്ഷെ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, എന്റെ വചനത്തെ ശ്രദ്ധയോടെ കേട്ട് നീ അനുസരിക്കുമെങ്കിൽ നിന്നെ യോശുവോട് പറഞ്ഞു, നീ അനുസരിച്ച് നടന്ന നിന്റെ പ്രവൃത്തി സാധിക്കും, നീ പ്രവൃത്തി സാധിക്കും. എല്ലാവരും പറഞ്ഞേ, എന്റെ പ്രവൃത്തി സാധിക്കും. അവൻ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തുള്ള കാര്യമാണ്, വ്യവസ്ഥയ്ക്കകത്തുള്ള ആണോ. എല്ലാം കയറി പ്രാർത്ഥിച്ചു കളയരുത്, വ്യവസ്ഥയില്ലാത്തതിൽ കയറി പ്രാർത്ഥിച്ചു കളയരുത്, സാധിക്കത്തില്ല. സ്വാമി വ്യവസ്ഥയ്ക്കകത്തുള്ളതാണോ വചനപ്രകാരമുള്ളതാണെങ്കിലും സാധിക്കും. ആ നീ എന്തായിത്തീരും, നീ കൃതാർത്ഥനായിത്തീരാണ്. ഇംഗ്ലീഷ് എഴുതുന്നു, Thou shall make the way prosperous. അവൻ അഭിവൃദ്ധി പ്രാപിക്കും, shall go success. അവനെ അവന്റെ എല്ലാ വഴികളിലും എങ്ങനെയായിരിക്കും, ജയമുണ്ടായിരിക്കും. എല്ലാ വഴികളിലും ജയമുണ്ടാകും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആവർത്തന പുസ്തകം 1:28 അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ ഒരു വലിയൊരു അനുഗ്രഹത്തെ എഴുതിയിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹത്തെ ഞാൻ അവനടുത്ത് പോയി വായിച്ച് കേൾപ്പിച്ചു. അത് വായിച്ച് കേൾപ്പിച്ചു പറഞ്ഞു, ഈ അനുഗ്രഹം എന്ന പാസം ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറഞ്ഞതെല്ലാം അനുഗ്രഹമാണ്, പക്ഷേ ഈ അനുഗ്രഹമൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ 14-ാം താഴോട്ട് വായിക്കാൻ പറഞ്ഞു. ശാപങ്ങൾ എഴുതി, ഒരുപാട് ശാപങ്ങളെ കുറിച്ച് ഒരു വലിയൊരു ലിസ്റ്റ് എഴുതിയിരിക്കുന്നു. അയ്യോ, ഇതേ ഉള്ളൂ വീട്ടിനകത്ത്, ഈ പറഞ്ഞ ശാപങ്ങൾ വീട്ടിനകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആദ്യത്തെ ശാപം കിട്ടണമെങ്കിൽ വചനം അനുസരിക്കണം, ഈ രണ്ടാമത്തെ സാധനം കിട്ടണമെങ്കിൽ നീ അനുസരിക്കാൻ നടന്നാ മതി. അപ്പൊ നിന്റെ വീട്ടിനകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ, വചനത്തിന്റെ അകത്തല്ലാണോ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ചു നടന്നാൽ ഇവയെല്ലാം സിദ്ധിക്കുമെന്ന് പറയുമ്പോ, ഇന്ന് പകർത്താനും പ്രിയരെ തിരിച്ചറിയട്ടെ, ദൈവത്തിന്റെ വചനം എന്നെ നിങ്ങളെയും ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. ഇവിടുത്തെ ഒരു വചനം വായിച്ചിട്ടുണ്ട്, പുറപ്പാട് 19:5 വായിച്ചിട്ടുണ്ട്. ആകയാൽ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേകം സമ്പത്തായിരിക്കും. അല്ലോ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ വചനത്തെ കേട്ടനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് സകല ജാതികളിൽ വെച്ച്, ഹലോ സഹോദരി, നിങ്ങൾ പ്രത്യേക സമ്പത്തായിരിക്കും. ആരുടെ സമ്പത്ത്? ദൈവത്തിന്റെ. നമ്മൾ പറയുന്നത് കർത്താവിന്റെ സമ്പത്തല്ല, പക്ഷെ കർത്താവ് ഇല്ല മോനെ, നീ വചനം നീ അനുസരിച്ച് നടന്നാൽ നീ എനിക്കൊരു സമ്പത്ത്. ഭൂമി ഒക്കെയും
എനിക്കുള്ളതല്ലോ. ഇതിന്റെ അർത്ഥം നീ ദൈവത്തിന് സമ്പത്തായിരിക്കുമ്പോൾ ഭൂമിയൊക്കെ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ഇതിന്റെ അർത്ഥം നീ അവന്റെ സമ്പത്തായിരിക്കുമ്പോൾ സകല ഭൂമിയും നിനക്കുള്ളതാ. ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് ഇടത്തോട്ടോ നടക്കുകയും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിൽക്കുന്ന ഒരു തലമുറയുടെ പുറമും ദൈവത്തിന്റെ സമ്പത്താണ്. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ മുമ്പിൽ നീ ഏറ്റവും വിലപിടിപ്പുള്ളതാ. ഹലോ ഹലോ ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ മുമ്പിൽ ആരാണ് നമ്മള്? വില ആരാണ്? വചനം കേൾക്കുന്നവരെ കുറിച്ചല്ല, അനുസരിച്ച് നടക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ സമ്പത്ത്, പെക്കൂലിയർ ട്രഷർ, പ്രത്യേക സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മകക്കാലം പ്രിയരെ തിരിച്ചറിയട്ടെ, ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും ഇടപെടിപ്പുള്ളവനാണ്. നീ എന്ത് ചോദിച്ചാലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. ആമേൻ. വേറെ വിഷയത്തിൽ നിന്ന് നീ ചോദിക്കുന്നതിന് മുമ്പേ ഇന്ന് മുതൽ കേൾക്കുന്ന വചനത്തെ സ്വീകരിച്ച് അത് പ്രകാരം നടക്കാൻ തുടങ്ങിക്കോ. നിന്റെ നിലവാരം മാറാൻ പോകുകയാണ്. നിന്റെ അപ്പന് വേണ്ടായിരിക്കും, അമ്മയ്ക്ക് വേണ്ടായിരിക്കും, സ്നേഹിതന് വേണ്ടായിരിക്കും, പക്ഷേ ദൈവവചനത്തിനകത്ത് കയറിയാൽ ദൈവത്തിന്റെ സമ്പത്തായി മാറാൻ പോകുകയാണ്. നന്നായിട്ട് ബൈബിളിൽ പൊടിയൊന്നും കൂടാതെ നല്ല രീതിയിൽ നല്ല വെച്ച് സൂക്ഷിക്കുന്ന അത്ര പേരുണ്ട്. നല്ല നല്ല ബൈബിൾ കാണണം കാണണം. ചിലരുടെ ബൈബിളിൽ കണ്ട ഭാഗം കുട്ടിയല്ല, നല്ല ബൈബിളുള്ള അത്ര പേരുണ്ട്. വരെയും കുറിയൊന്നുമില്ലാതെ ഉയർത്തി ഓർത്തി കാണിച്ച് പൊടിയൊന്നും അടിപ്പിക്കാതെ വൃത്തികേടാക്കാതെ വൃത്തികേടുന്ന പുതിയ മോഹനം ഭയങ്കര ബൈബിളുണ്ട്. പുതിയ ബൈബിൾ പോലെ ഇരിക്കുക. ഒരു കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. അടുത്തിരിക്കുന്നവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. ചിലരുടെ ബൈബിൾ ഉണ്ടല്ലോ മഹാവൃത്തിയറായിരിക്കും, മഹാവൃത്തിയറായിരിക്കും, വരച്ച് കുറിച്ച് അതിനെ ഇല്ലാണ്ടാക്കി. പക്ഷെ ഞാൻ പറയട്ടെ, അത് നമുക്ക് കാണുമ്പോൾ അല്ലാത്ത ഉറപ്പ്, പക്ഷെ ദൈവത്തിന് അവനെ ഇഷ്ടം. കാര്യം ഒരു ഫ്രൈസ് ഉണ്ട് കേട്ടോ, ക്ലീൻ ബൈബിൾ ഡർട്ടി ഹാർട്ട്, ഡർട്ടി ബൈബിൾ ക്ലീൻ ഹാർട്ട്. അവരവരുടെ വീട്ടിൽ നിന്ന് വരച്ച ബൈബിൾ ഉണ്ടെന്ന്, അതിനാൽ അത് പുറത്തു കൊണ്ടുപോകുന്ന ബൈബിളാ. ക്ലീൻ ബൈബിൾ ഡേർട്ടി ഹാർട്ട് എന്ന് പറഞ്ഞ അർത്ഥം വരയും കുറിയൊന്നും ഇല്ലാത്ത കമ്പിയിൽ ഇറത്തതുപോലത്തെ പുതിയ ആരൊരു കയ്യിലെ പാടോ വിരളുടെ പാടോ ഒരു അക്ഷരം പേനയുടെ മറവെന്ന് കാണും. ക്ലീൻ ആയിരിക്കും, പക്ഷെ അവന്റെ ഹൃദയം എന്തായിരിക്കും അറിയാമോ? അഴുക്ക് നിറഞ്ഞ ഹൃദയമായിരിക്കും. എന്നാൽ അതേ സമയം ചിലരുടെ പേരുണ്ട് വരയും കുറിയും എഴുത്തും എല്ലാം ഉണ്ട്. സ്തോത്രം. അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കും. കാര്യം അറിയാമോ, അവൻ ഓരോ ദിവസവും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ വേദപുസ്തകത്തെ എഴുതിയിരിക്കുന്ന പേരാണ് സോപ്പമ്മ. ഈ സോപ്പ് വചനത്തിനകത്ത് ചെല്ലുമ്പോൾ, ഹൃദയത്തിനകത്ത് ചെല്ലുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അഴുക്കുകളെ മാലിന്യങ്ങളെ കഴുകിക്കളയും. ചിലരാരും കുറച്ചാറ്റത്തേക്ക് ആരെയും കാണിക്കത്തില്ല. കുറച്ചാഴ്ചത്തേക്ക് വാങ്ങിക്കത്തില്ല. സ്വപ്നം എനിക്കറിയാം, കാണിക്കത്തില്ല, കാണിക്കത്തില്ല. രണ്ടാഴ്ച കഴിയുമ്പോൾ അറിയാം ബാക്കി എങ്ങനെയാണ്. സ്വപ്നം ഇതെല്ലാം മറിച്ച് നോക്കണം. ദൈവത്തിന്റെ വചനം നിങ്ങൾ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം നിങ്ങൾ ആരാക്കി മാറ്റും. ദൈവത്തിന്റെ കയ്യിലെ വിലപിടിപ്പുള്ള സമ്പത്താക്കി മാറ്റുക. ഇന്ന് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ ദൈവത്തിന്റെ സമ്പത്തായി മാറണം? നീ ദൈവത്തിന്റെ സമ്പത്താണെങ്കിൽ ഭൂമി നീ സമ്പന്നനായിരിക്കും. ഞാൻ ഇതിനകത്ത് ഭയങ്കര ആത്മതരം കാണുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ
ദൈവത്തിന്റെ വചനം ഇതിനകത്ത് ചരിച്ചു തുടങ്ങി. ആരിലേക്കെയോ അത് ഇറങ്ങി വന്നു കഴിഞ്ഞു. അവർ ദൈവത്തിന്റെ സമ്പത്താക്കാൻ ഈ ദിവസങ്ങളിൽ ഇതുവരെ പിശാചിന്റെ പിടിയില്ല. പിശാചിന് നിങ്ങൾ സമ്പത്തല്ല, പിശാചിന്റെ കൈ നിങ്ങൾ വചനമില്ലാതെ പിശാചിന്റെ പിടിയില്ല, വചനമില്ലാതെ പിശാചിന്റെ ബന്ധനത്തില്ല. എന്നാൽ സങ്കീർത്തനം 119:45 വാക്യം എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. മനസ്സിലായി സ്തോത്രം. ആ കുടുംബം മൊത്തം ബന്ധനത്തിനകത്താ സ്തോത്രം. കാര്യം വചനം എഴുതിയിരിക്കുന്നു, വചനമുള്ളവൻ ആരായിരുന്നവൻ എന്തില്ലെന്ന് ബന്ധനമില്ലെന്ന് അറിയിട്ടുള്ള. അപ്പൊ അവന്റെ വീട്ടിനകത്ത് ബന്ധനമാണെങ്കിൽ വചനമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ടാ വചന പുസ്തകം എഴുതുന്നു. ദൈവത്തിന്റെ വചനം ആരായിരുന്നവന് ഗ്രഹിക്കുന്നവന് മനസ്സിലാക്കും. പക്ഷെ പരിശുദ്ധമ പറയ, ഈ വചനം നിന്റെ ഉള്ളിനകത്ത് കയറിയോ? ഇന്ന് ചില ബന്ധനങ്ങൾ പൊട്ടാൻ പോകാൻ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. അവിടെ ഒരു വാക്യം എഴുതിയിട്ടില്ല, അവൾ വാക്കിന്റെ ലിബർട്ടി, അവൾ വാക്കിന്റെ ലിബർട്ടി, ലിബർട്ടി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം സ്വാദം തരുന്ന അവൻ സ്വാതന്ത്ര്യം. പക്ഷെ മലയാളത്തിൽ കൊടുത്തിരുന്ന പരിഭാഷ സ്വാതന്ത്ര്യം എന്നല്ല, വിശാലത എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടു. ശരിയാത്ത ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ലെങ്കിലും നല്ല വാക്ക് ഇഷ്ടപ്പെട്ടു. അല്ല വിശാലത എന്റെ അർത്ഥം, ദൈവവചനത്തിൽ ആരായിരുന്നവൻ വീണ്ടും ചുരുങ്ങി പോകത്തില്ല, ഒതുക്കപ്പെട്ടു പോകത്തില്ല. ആ വിചാരം ചെയ്താൽ ഒതുക്കപ്പെട്ടു പോകത്തില്ല. ഓ മന്ത്രവാദ ശക്തിയിൽ നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കുടുംബത്തിനെ തകർച്ചയാ, കുടുംബത്തിനെ പ്രതികൂല